നമസ്കാരം. ഈ ഹണി ട്രാപ്പ് അല്ലെങ്കിൽ തേൻകെണി പെൺകെണി എന്നൊക്കെ പറയുന്നത് പോലെ സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ സ്ത്രീ സമൂഹത്തിന് തന്നെ മാനക്കേടുണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഭീഷണിയും ഒക്കെ നടത്തി അല്ലെങ്കിൽ പലരെയും വലയിലാക്കി അവരിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ തട്ടുന്ന പരിപാടി ഒരു വേള വ്യാപകമായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസമാണ് ഒരു ജ്യോതിഷനെ, ഒരു ജ്യോത്സ്യനെ, ഒരു അസ്ട്രോളജറെ ഒരു ഹോട്ടലിൽ, കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി. കൊല്ലം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയെ, ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി. അയാൾക്ക് എന്തോ കലക്കി നൽകി. അയാളുടെ 13 പവൻ സ്വർണ്ണാഭരണങ്ങൾ, അതായത് 104 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, അയാളുടെ ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, ഒപ്പം ഫോണൊക്കെ തന്നെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ചേർന്ന് തട്ടിയെടുത്തത്. ഇവർ ദമ്പതികളാണെന്ന് പറയുന്നു, പക്ഷേ അല്ല, പിടിയിലായിട്ടുണ്ടവർ. രണ്ടുപേരും പിടിയിലായി. അവർ ഇത്തരത്തിൽ പല ജ്യോത്സ്യന്മാരെയും കറക്കി വീഴ്ത്തിയെന്ന ഒരു സംശയമുണ്ട്. അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ജ്യോതിഷം അതൊരു ദൈവശാസ്ത്രമായി കരുതുന്നു, ശാസ്ത്രമായി കരുതുന്നു. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ ഒരു ജ്യോത്സ്യനാണ്, അതും കുറച്ച് യുക്തിപരമായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ ഹരി പത്തനാപുരം. അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പേജുകളിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കാറുണ്ട്. ആനുകാലികങ്ങളിലൊക്കെ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ വ്യക്തമായി എഴുതാറുമൊക്കെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ ഹരി പത്തനാപുരം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഒരു വേള അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അല്പം രസകരമായും കൗതുകകരമായും തോന്നി. ഒപ്പം അത് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ കൂടിയാണ് എന്നുള്ളത് അത് മുഴുവൻ കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും സ്വർണം ഒരു വ്യക്തി ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ, 104 ഗ്രാം സ്വർണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ഒരു പുരുഷൻ്റെ ശരീരത്തിൽ അയാൾ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്താകും ഉണ്ടാവുക? നമ്മൾ അമ്മപെങ്ങന്മാരോടൊക്കെ പറയാറുണ്ട്, ഒരുപാട് യാത്രയൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്വർണമൊന്നും ഇടണ്ട എന്ന്. അപ്പോൾ 104 ഗ്രാം സ്വർണ്ണമിട്ട ജ്യോതിഷൻ്റെ 104 ഗ്രാം സ്വർണവും അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് നടന്ന സംഭവം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്തകളൊക്കെ വന്നതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ച, പിന്നെ വിചാരിച്ചു രണ്ടു വാക്ക് പറയാതെ പോയാൽ അത് ശരിയാകില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടു, കൊല്ലത്തുകാരനായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തെ മൈക്ക് കിടത്തി 13 പവനൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നൊരു വാർത്ത കണ്ടു. പലപ്പോഴും എന്തുകൊണ്ടാണ് ജ്യോതിഷികൾക്കെതിരെ ആയതുകൊണ്ട് വളരെ രസകരമായ കമന്റുകളാണ് നാരജ, കമന്റുകളൊക്കെ കുത്തി ഒന്ന് വായിച്ചു. അപ്പൊ അതില് നിങ്ങൾക്ക് എന്താ പ്രവചിക്കാൻ പറ്റത്തില്ലേ, ജ്ഞാനദൃഷ്ടിയില്ലേ? ശരിക്കും ഒരു വിഭാഗം ജ്യോതിഷികൾ ഇതെന്തോ ജ്ഞാനദൃഷ്ടിയാണ്, തൊട്ടടുത്തുള്ള നിമിഷത്തെ കാര്യം പോലും അറിയാൻ കഴിയും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആരെയും വിമർശിച്ചുകൊണ്ട് പറയുകയല്ല, പക്ഷെ പൊതുവിലായിട്ടുള്ള ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകളെ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള, നമ്മൾ പരിഗണിക്കുന്ന സ്ത്രീകളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് സ്വർണമൊന്നും ഇട്ടുകൊണ്ട് നടക്കരുത്, കാരണം ഇത് കള്ളന്മാരെ അട്രാക്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് കഴിവതും ഈ സ്വർണ്ണാഭരണങ്ങൾ കഴിവതും ഇട്ടുകൊണ്ട് നടക്കരുത് എന്ന്. നമുക്ക് നമ്മളോട് ഏറെ അടുപ്പമുള്ള, ചിലപ്പോൾ നമ്മുടെ അമ്മയോടോ പെങ്ങന്മാരോടോ ഭാര്യയോടോ അങ്ങനെയൊക്കെയുള്ള അത്ര അടുപ്പമുള്ള ആളുകളോട് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ജ്യോത്സ്യനെ മയക്കി കിടത്തി അദ്ദേഹത്തിന്റെ 13 പവനാണ് അടിച്ചുകൊണ്ട് പോയത്. ഈ എന്ത് 13 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇടാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എത്ര പവന്റെ മാല ഇടാം, എത്ര മോതിരങ്ങൾ ഇടാം, എത്ര ചെയിൻ ഇടാം, പിന്നെ ഇന്നലെ ആരോഗ്യമായിട്ട് കവിഞ്ഞ താഴെ പോലെ അരിഞ്ഞാണമായിരിക്കാം, എങ്കിലും 13 പവൻ. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ, നമുക്ക് പണ്ട് നമ്മൾ പറയും സ്ത്രീകൾക്കാണ്ട സ്വർണത്തോട് വലിയ ഭ്രമമെന്ന്, അവർക്ക് പോലും ഇല്ലാത്ത ഭ്രമം ഒരു വിഭാഗം ജ്യോതിഷികൾ, ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൈമൊത്തം മോതിരം, കൈമൊത്തം ചെയിന്, വലിയ കട്ടിയുള്ള വലിയ സ്വർണത്തിന്റെ മാല, എന്തിനാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ എനിക്ക് ആകെ ഒരു മാല ഉണ്ടായിരുന്നു, അതുപോലും പറയത്തിൽ എടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അതിന്റെ ഒരു കുശുമ്പു ആകാം. എന്തായാലും ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്, ശരിക്കും ഇവർക്ക് കിട്ടുന്ന പൈസ എവിടുന്ന? ഈ പാവപ്പെട്ട ആളുകൾ, വരുന്ന ആളുകൾ അവരെ ഇത്തരത്തിൽ ദുർമന്ത്രവാദം ചെയ്ത് ഭയപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചാണല്ലോ ഈ പൈസ, അതാണല്ലോ ഈ ദേഹം മൊത്തം ഈ സ്വർണ്ണം ഇട്ടേക്കുന്നത്. ആ കൊല്ലത്തുള്ള ആ ജ്യോത്സ്യന്റെ കയ്യിൽ നിന്ന് 13 പവനാണ് അടിച്ചോണ്ട് പോയത്. ആലോചിച്ച് നോക്കൂ, ഞാൻ എനിക്ക് രസം തോന്നിയ ഒരു കാര്യം, ന്യൂസ് 18 രഞ്ജിത് രാമേന്ദ്രൻ ഉണ്ട്, നമുക്കറിയാം അവിടുത്തെ ന്യൂസ് അവർ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. ഈ മറ്റേ ചാനൽ ജഡ്ജിമാരുടെ കൂട്ടത്തോ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവിക്കുന്ന രീതിയിലോ ഒന്നും ഇരിക്കുന്ന ആളല്ല. രഞ്ജിത്തിനോട് ആരോ ഈ കൊല്ലംകാരനാണ് ജ്യോത്സ്യന് വരുന്നതിന് മുമ്പാണ് വിളിച്ചിട്ട്, ഏതോ ജ്യോത്സ്യനെ ഏതോ പിടിച്ചു എന്ന് കേട്ടല്ലോ, ഏതാ സുഹൃത്ത് ഹരിപത്രാവിന് വല്ലതും ആളോ എന്ന് ചോദിച്ചത്രേ. രഞ്ജിത്ത് എനിക്ക് ആ വോയിസ് അയച്ചേ. അപ്പോ രഞ്ജിത്ത് മറുപടി കൊടുത്തു, ഹരിയാണ് പിടിക്കുന്നതെങ്കിൽ കുറച്ച് ഓൾഡ് ഗോൾഡ് കിട്ടും, അവരെ ഇടിച്ചു പിഴിഞ്ഞ ഒരു മില്ലി സ്വർണം കിട്ടില്ല. കാരണം ഈ സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് കാണിക്കുന്നതാണ് നമ്മളുടെ കഴിവെന്നും നമ്മൾ വലിയ ആളാണെന്നും പറയുന്നിടത്താണ് പ്രശ്നം. രഞ്ജിത്ത് പറഞ്ഞു കുറച്ച് ചിലപ്പോൾ കുറച്ച് പൂക്കൾ ചർച്ച ചെയ്തിരുന്നു, കാരണം എനിക്കാകെ ഭ്രമമുള്ളത്
അതില് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ പോലീസ് അന്വേഷിക്കുമ്പോൾ അവർ കുറേ മെസ്സഞ്ചറിൽ കുറേ ജ്യോതിഷികളെ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്റെ ചിന്ത ശരിയാണെങ്കിൽ കുറേയേറെ ജ്യോതിഷികളെ ഇവർ പറ്റിച്ചിട്ടുണ്ടാവാം. കാരണം ഇവർ പുറത്തു പറയത്തില്ല, അപമാന ഭയത്താൽ പുറത്തു പറയത്തില്ല, അവരുടെ കരിയർ മൊത്തം പോകില്ലേ. ഇവരെ പറ്റിക്കാനുള്ളൂ, പറഞ്ഞ ഇവരോട് പറയാൻ പറ്റില്ല സ്വർണ്ണവും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ ഈ തരത്തില് ഈ വിഷമങ്ങൾ പറഞ്ഞ് ചെന്നിട്ട് ഇവരെ ട്രാപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ, പോലീസ് കഴിഞ്ഞ ദിവസം വാർത്ത വായിച്ച ഉള്ളതെന്ന് അറിയില്ല, കുറെ ജ്യോതിഷികളെ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെ, തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തിയാൽ മിക്കവാറും കുറെ ജ്യോതിഷികൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട ജ്യോതിഷികളെ, ഈ സ്വർണ്ണമൊക്കെ ഒത്തിരി ഇട്ട് ഈ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കഴിവതും നടക്കാതിരിക്കുക എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. നമസ്കാരം. അത് തന്നെ, ഇദ്ദേഹം ജ്യോത്സ്യനായതുകൊണ്ട്, ഈ തട്ടിപ്പിന് ഇരയായ വ്യക്തി ജ്യോത്സ്യനായതുകൊണ്ടല്ല തട്ടിപ്പിന് ഇരയായത്, അദ്ദേഹം ഇത്രയും സ്വർണം ധരിച്ചത് കൊണ്ടാണ്. എന്നാലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്ത് കിട്ടാനാണ്, മൊബൈൽ ഫോൺ കൊണ്ടുപോയി എന്ന് കേൾക്കുന്നു, അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ജ്യോതിഷന്മാരായാലും സാധാരണക്കാരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അല്പം കരുതിയിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യത്തിന് ആഭരണങ്ങൾ ധരിക്കാം, അത്യാവശ്യത്തിന് നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യാം. പക്ഷേ അത് മറ്റുള്ളവരെ, അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പുകാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആഭരണ ധാരണം ഒന്നും അത്ര ശരിയായ നടപടിയല്ല എന്നാണ് മനസ്സിലാവുന്നത്. അത് ശരിയുമാണ്. അത്തരത്തിൽ ഈ എന്താണ്, ആന നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ പല പല വേഷഭൂഷാദികളൊക്കെ ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞ് നടക്കുമ്പോൾ, അതും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നടക്കുമ്പോൾ, അത് തട്ടിക്കാൻ നടക്കുന്നവർക്ക്, തട്ടിപ്പുകാർക്ക് അത് ഒരു ആകർഷണ വസ്തു തന്നെയാണ്. അപ്പോൾ ഇതൊരു വെറും വീഡിയോ മാത്രമല്ല, ഇതൊരു ഉപദേശ വീഡിയോയാണ്, ഇതൊരു മുന്നറിയിപ്പ് വീഡിയോയാണ്, ഇതൊരു ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, ജ്യോതിഷന്മാർ മാത്രമല്ല സാധാരണക്കാരും മനസ്സിലാക്കേണ്ട ഒരു വീഡിയോയാണ് ശ്രീ ഹരി പത്തനാപുരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.